ഞാൻ ഉടുപ്പൊക്കെ നേരെ ഇടാൻ ഉടുപ്പൊക്കെ നേരെ നിക്ക കാലൊക്കെ നേരെ വരും ഈ ഫോട്ടോ നമുക്ക് സ്റ്റുഡിയോയിൽ പോയി എടുത്താ പോരെ എടി സ്റ്റുഡിയോയിൽ പോയി പിന്നെ ഒരു ദിവസം എടുക്കാം ഇപ്പൊ ഇവനെ എടുക്കട്ടെ ഒരു പ്രാക്ടീസ് ആവൂല്ലോ ഇത് റെഡിയല്ലേ ചേട്ടാ ഞാൻ ഈ ഓട്ടാ നിൽക്കുന്ന നടക്ക ഇരിക്കുന്ന ഞാൻ പിന്നെ എങ്ങനെയാ നിൽക്കണ്ടേ ചേട്ടാ ഇതേ ക്യാമറയിലോട്ട് നോക്കി കൈയൊക്കെ റിലാക്സ് ആയിട്ടിരിക്കും ഓക്കെ റിൻസി ചേച്ചിക്ക് പൊക്കൊക്കെ ഉള്ളു കേട്ടോ ചേട്ടാക്ക് പൊക്കമില്ല അത് നിനക്ക് തോന്നുന്ന പൊക്കൊക്കെ ഉണ്ട് അല്ലല്ല റിൻസി ചേച്ചിക്ക് പൊക്കൊക്കെ ഉള്ളു എന്റെ അടുത്ത് നിൽക്കുമ്പോ ഹൈ ഹീൽഡ് ഒക്കെ നിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഊരടി ഇപ്പോഴും ഓ എന്നിട്ടും ചേട്ടാക്ക് പൊക്കമില്ല കേട്ടോ ചേട്ടാ ഒരു കാര്യം ആ റിൻസി ചേച്ചിയുടെ ഹൈ ഹീൽ ഇട്ടോണ്ടിരിക്കും അത് ഞാൻ പിന്നെ ഇട്ടോളാം ഇപ്പൊ ഇതൊക്കെ മതി നീ അത് സെറ്റ് ചെയ്തിട്ട് വേഗം വന്ന് നിൽക്കിവിടെ വാ ഓക്കെ അമൃതാഞ്ചൻ എവിടെയാ വെച്ചേ അതാ അവിടെ എവിടെയെങ്കിലും കാണും ആരെടുക്കാനാ അല്ല എന്തിനാ അമൃതാഞ്ചൻ കാലേ തേക്കാനാ തലവേദനക്ക് എന്തിനാ കാലേ ബാം പരട്ടുന്നത് തലേ തേക്കാനല്ല കാലേ തേക്കാനാ അല്ല ഈ അമൃതാഞ്ചൻ തലേ മാത്രം തേക്കാവുള്ളൂ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ കാലേല വേദനയെങ്കിൽ ആ ബെൻകെ പരട്ടിയ പോരെ അല്ല എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക ഈ മരുന്നായ മരുന്നുകളെല്ലാം ഈ നാട്ടിൽ നിന്ന് മേടിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വല്ല ആവശ്യമുണ്ടോ ഇതന്നെ മരുന്ന് കിട്ടാത്ത നാടാണോ അങ്ങനെ ചോദിക്കുക പറഞ്ഞു തരാം അതായത് നമ്മൾ ഇവിടുത്തെ ഒരു സോപ്പ് എടുത്തു നോക്കിക്കേ അതിൻ്റെ കവറയിൽ പാലുണ്ട് പഴമുണ്ട് പൂവുണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളതല്ലാതെ അത് തേച്ച് കുളിച്ചാൽ സാധാരണ മേത്ത ചെളി പോവോ എന്നാൽ നാട്ടിലെ ആ ചന്ദ്രിക സോപ്പ് ഓ അതൊന്ന് തേച്ച് കുളിച്ചാൽ എന്തൊരു സുഖാടി ചെളിയും പോവും നല്ല മണവും കിട്ടും അതുപോലെ ആ ഇവിടുത്തെ മരുന്നുകളുടെ കാര്യവും ഇവിടുത്തെ മരുന്ന് കഴിച്ചാൽ ചുമ്മാ വയറുനിറയും അത്രയേ ഉള്ളൂ സൂക്കേട് പോകണമെങ്കിൽ നാട്ടിലെ മരുന്ന് കഴിക്കണം അത് നാട്ടിലെ മരുന്നിന്റെ ഗുണമല്ല ഈ കഴിക്കുന്നതെല്ലാം ആന്റിബയോട്ടിക്കാ അറിയാവോ ആന്റി ആയാലും വേണ്ടിയല്ല അങ്കിൾ ആയാലും വേണ്ടിയല്ല ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ അതായത് ഇവിടെ ഒരു ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് കിട്ടണ തന്നെ എത്ര പ്രാവശ്യം ഇവരെ വിളിക്കണം വിളിച്ച് അപ്പോയിന്റ്മെന്റ് കിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാലോ അവർ മറിച്ച് കിടത്ത് നേരെ കിടത്ത് നാക്ക് നീട്ടിക്കും ഇതൊക്കെ കഴിഞ്ഞ് എത്ര കഷ്ടപ്പെടുത്തിയിട്ടാ ഒരു കുറിപ്പണി എഴുതി തരുന്നത് അതങ്ങനെ വേണം അല്ലാതെ നാട്ടിലെ പോലെ ആവശ്യത്തിന് അനാവശ്യത്തിന് എല്ലാം മരുന്ന് എഴുതുകയല്ല അവിടെ നാട്ടിൽ ഒരു പേഷ്യന്റ് എന്തെങ്കിലും പറ്റിയ ഡോക്ടറിന് എന്തെങ്കിലും ചെയ്തോണ്ടോ ഇല്ല അതേസമയം ഇവിടെ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാ കോമ്പൻസേഷൻ കൊടുക്കേണ്ടിയ ഡോക്ടറാ അതുകൊണ്ടാ ഈ ടെസ്റ്റ് എല്ലാം ചെയ്യിപ്പിക്കുന്നത് അത് അതുകൊണ്ടൊന്നും അല്ല ഇൻഷുറൻസ് കാർഡിന്റെ മഹത്വം അനുസരിച്ച് ഈ ഡോക്ടർമാരുടെ ചെക്കപ്പ് മനസ്സിലായില്ലേ നമ്മുടെ കയ്യിലുള്ള നല്ല ഇൻഷുറൻസ് കമ്പനിയുടെ കാർഡാണെങ്കിൽ അവര് സർവ ടെസ്റ്റും അങ്ങ് നടത്തും അവർക്കറിയാം ഇതേന്ന് കാശ് കിട്ടുമെന്ന് ആർത്രോസ്കോപ്പി ലാപ്രോസ്കോപ്പി സർവ കോപ്പും ചെയ്യും ആ കാർഡ് കയ്യിലിരിക്കുന്നത് വലിയ ഗേമയില്ലാത്ത ആണെങ്കിലോ അവരിതൊന്നും ചെയ്യല അവിടെ നോക്കി ഇവിടെ നോക്കി നാക്കൊന്ന് ഇട്ടിച്ചൊക്കെ കഴിഞ്ഞ് അവര് കുറിപ്പട എഴുതി കൈ തരും അത്രേ ഉള്ളൂ ആ മത്തായി കുഞ്ഞിനോട് ഒന്ന് പിടിക്കടാന്ന് പറഞ്ഞപ്പോ ഉണ്ടല്ലോ അവൻ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോണമെന്ന് പറഞ്ഞ് ഒരൊറ്റ പോക്ക് വെറുതെ കാക്ക കുയിലിനെ വളക്കണ പോലെ വളക്കാന്നല്ലാതെ ഒന്ന് ചുമ്മാ അറിയാച്ചോ ഈ വയ്യാത്ത കാല് വെച്ചോണ്ട് ഇൻഷുറൻസ് പിടിക്കാൻ പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പോകേണ്ട അടുത്ത് നിന്റെ അമ്മായിപ്പം പോവോ മാറിയിരിക്കാൻ കൊടു ഇവിടെ ഇരുന്നോടാ എടി വയസ്സാകുമ്പോൾ മക്കൾ നമ്മളെ നോക്കൂന്ന പ്രതീക്ഷയൊന്നും വേണ്ട ഈ ചെറുക്കനെങ്ങാനും കൂടെ നിന്നാലായി അല്ല ചേട്ടാക്ക് വയസ്സാകുമ്പം എനിക്കും വയസ്സാകത്തില്ലേ ചേട്ടാക്കപ്പം 60 വയസ്സാകുമ്പോൾ എനിക്കപ്പം മതി മതി നീ വലിയ കണക്കൊന്നും കൂട്ടണ്ട ഞാൻ ചുമ്മാ പറഞ്ഞതാ അല്ല നീ ഇപ്പം എന്നും എൻ്റെ പുറകെ എങ്ങനെ നടന്നാൽ മതിയോ
നിനക്കും വേണ്ട ഒരു ജീവിതമൊക്കെ. അല്ല, ഈ കാലിന്റെ വേദന ദിവസം തോറും കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ. ഇനി ഗൗട്ടോ മറ്റോ ആണോ? നീ പറഞ്ഞു പറഞ്ഞു ഓരോരോ പുതിയ സൂക്കേട് കണ്ടുപിടിക്കരുത്. ഗൗട്ട് എനിക്കത് ഉണ്ടായില്ല. ഇതൊന്ന് ഡോക്ടറിനെ കൊണ്ട് കാണിക്കരുതോ? കഴിഞ്ഞ ആഴ്ച ഓഫീസിൽ പോയില്ല, ഈ ആഴ്ചയും ലീവ് എടുക്കാനാണോ പ്ലാന്? അപ്പുറത്ത് ജോൺ സ്ട്രീറ്റിൽ ഒരു പുതിയ ഓർത്തോപീഡിക് ഡോക്ടറിന്റെ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്, അയാളെ ഒന്ന് കൊണ്ട് കാണിച്ചുകൂടെ? എടി, അങ്ങേറ്റ അടുത്ത് പോയ 20 രൂപ കോപ്പേമെന്റ് കൊടുക്കണ്ടേ? ഇത് ഒരാഴ്ചയോടെ ഇരിക്കും, അങ്ങ് പൊക്കോളും. ഇത് കാലിന്റെ കാര്യമാ, വെച്ചോണ്ടിരുന്നാ പിന്നെ അവസാനം വീൽചെയറേ പോണ്ടി വരും. അങ്ങനെ വിളിച്ച് ഉടനെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്ക. എടാ ഗിരിഗിരി, നീ ചേട്ടായിയുടെ കൂടെ പോണം കേട്ടോ. ഡോക്ടറെ സൂചി വെക്കുന്നുള്ള പേടിയാ നിന്റെ ചേട്ടായിക്ക്. നീ എന്തിനാടാ ഈ ഫ്ലാസ്ക് കൊണ്ട് നടക്കണേ? അത് ഡോക്ടർ ചേട്ടായുടെ കാലങ്ങനെ മുറിച്ചോളഞ്ഞിട്ട് അവിടെ കിടക്കാൻ പറഞ്ഞല്ലോ. ഓ, മിസ്റ്റർ ജോർജ്, തേക്കുമോട്ടോ? യാ, യു നെക്സ്റ്റ്. ഓക്കേ, നീങ്ങടെ വാടാ. അയ്യേ, ഞാനൊന്നും ഇല്ല, ഡോക്ടർ തുണി ഉരാൻ പറഞ്ഞല്ലോ. എടാ, എൻ്റെ കാലി വേദനയ്ക്ക് നിന്റെ തുണി ഉരാൻ പറയോ? ഇല്ല, വാ. എൻ്റെ തുണി ഉരുന്ന കാര്യമല്ലോ പറഞ്ഞേ, ചേട്ടായുടെ തുണി ഉരാൻ പറഞ്ഞല്ലോ. പിന്നെ ഡോക്ടർക്ക് വേറെ പണിയൊന്നും ഇല്ല തുണി ഉരിയാൻ പറയാൻ. അതൊന്നുമില്ല, വാ. Hey, can I see your insurance card, please? സൂക്കേട് എന്നാ നോക്കണതിന് മുമ്പ് ഇൻഷുറൻസ് കാർഡ്. Okay, Mr. George, what seems to be the problem? Last 2 weeks, I have pain in my leg. If I put my leg on the floor, I have life going pain. Okay, so when did this start? Did you do anything different with the leg? It start last one Wednesday, I think. No, Tuesday. Tuesday night, my wife was went night duty. That whole night, I play 56, night through morning. That is the difference only. Now, did you do something different with the leg? With the leg? Okay, let me write you some tests. Okay, I want you to do a blood test. I want you to do a CBC test. And I want you to get an X-ray. Okay? And then come back with the results. Okay? Okay. What about the leg pain? Oh, I almost forgot. Let me try. Ow! Oh, does that hurt? That's why I cry. Oh, well, let me write you some more scans. Oh, no. No scan. This is a small cut. No problem. ഈ ഗിരിഗിരി ഇത് എവിടെ പോയി കിടക്കുക പോലും? ഹലോ ഹലോ. ആ എടാ, നീ ഇത് എവിടെയാ? ചേട്ടാ, ഞാൻ മോളിലാ. മോളിലോ? ആരുടെ മോളില്? ഹാ ചേട്ടാ, ഞാൻ അപ്സ്റ്റേഴ്സിലാന്ന്, മത്തായി കുഞ്ഞിന്റെ റൂമിൽ. ആ നീ അതവിടെ എന്നെ ചെയ്യുവാ, നീ താഴോട്ട് ഇറങ്ങുവാ. നമുക്കിവിടെ കുറച്ച് ഫോം പൂരിപ്പിക്കാനുണ്ട് ഇൻഷുറൻസിന്റെ. ചേട്ടായി, ഫോണിൽ കൂടെ പറഞ്ഞു തന്നാൽ മതി, ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങ് ഫില്ല് ചെയ്തോളാം. ചേട്ടായി, പറയുന്നതുകൊണ്ട് ഒന്നും തോന്നല്ലേ, ഇത് വല്ല പകരുന്ന അസുഖമാണെങ്കിലോ? ചേട്ടായിക്കാണെങ്കിൽ റിൻസി ചേച്ചിയെങ്കിലും ഉണ്ട്, ഞാൻ കിടപ്പ് വന്നാൽ എന്നെ ആരാ നോക്കുന്ന? എടാ, കാലിന്റെ വേദന എങ്ങനെയാടാ പകരുന്നത്? നീ വാ. എന്റെ ടെക്സസിലുള്ള ആന്റി പറയുക, ചേട്ടാക്ക് വല്ലോ ചിക്കൻ കുനിയാന്ന്. എടാ, ചിക്കൻ കുനിയായാണെങ്കിൽ അത് എനിക്ക് മാത്രമായിട്ട് എങ്ങനെയാ പിടിക്കുന്നേ? ഇവിടെ ചിക്കൻ കറി വെച്ചാൽ എല്ലാവരും തിന്നണ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിന്റെ രണ്ട് കാലിലും ചിക്കൻ കുനിയാ വരണ്ടല്ലേ? നീങ്ങ് വാ. ഇവന്റെ ഒരു കാര്യം, ആ ലാബ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെയാ, 5-6 കുപ്പി ചോരയല്ലേ അവരെടുത്തത്? സർവ ടേസ്റ്റും ഇത്തവണ അവർ ചെയ്തിട്ടുണ്ട്. എനിക്കിത് നോക്കിട്ടൊന്നും മനസ്സിലാവണില്ല, നീ ഒന്ന് നോക്ക്. ഓ, നീ ഇങ്ങനെ പൊറോട്ട മാവിട്ട് കുഴക്കണ പോലെ കുഴക്കണ്ട, മയത്തി തിരുമ. എന്നാ നോക്കി സന്തോഷിക്ക്. എടാ മനെ, നീ ഒന്ന് തിരുമ്പിക്ക്, ഇവളാണ് ഒരു മയത്തിലല്ല തിരുമണേ. കൊളസ്ട്രോളിന്റെ ലെവൽ ഏതായാലും പഴയപടി തന്നെ, ഒരു ഭേദവും ഇല്ല. ബാക്കി കുഴപ്പമില്ല. യോ, പൊട്ടാസ്യം കൗണ്ട് ഹൈ ആണല്ലോ. എനിക്ക് അപ്പോഴേ തോന്നി ചേട്ടായ്ക്ക് പൊട്ടാസ്യം കൂടുതലാന്ന്. ചുമ്മാ അല്ല ചേട്ടാ ഈയിടയ്ക്ക് പൊട്ടത്തരമൊക്കെ വിളിച്ചു പോകുന്നത്.
Well, everything looks good from these blood tests. So what is the real problem of my leg? Well, that's what we're trying to find out. We're going to have to do some more advanced tests. More tests? Mm-hmm. We're going to have to do an advanced blood test. I also want to do a scan of your spinal cord and your brain. Oh. Doctor, the real pain is in my leg. So why are you going to scan my head? Well, because you have to test everything. It could be a case of lumbar spinal canal stenosis. That's why we have to do a scan of your head. But I'm sure you not find anything there. I mean, leg. That one looks like a scooter. Yeah, this is a handicap scooter. ഇത് എനിക്ക് ചേട്ടായിയുടെ ഡോക്ടേഴ്സ് ഓഫീസിൽ നിന്ന് കിട്ടിയതാ. നിങ്ങൾക്ക് ഇത് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടേ? I like that one. It's cute. അയ്യേ, ഇതെന്നാത്തിനും കൊള്ളാം. ഇതൊന്നും കൊള്ളത്തില്ല. ഈ മോഡലല്ലേ നല്ല രസം. ഇതാകുമ്പം ഫ്രണ്ടിൽ കൊട്ടയൊക്കെ ഉണ്ട്. ചേട്ടായിക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാരത്ത് ഇതിൻ്റെ അകത്ത് വെച്ചോണ്ട് കിടക്കാം. പിന്നെ ഈ ചേട്ടായി ഇൻഷുറൻസിന് പോകത്ത് ഇൻഷുറൻസ് ഫയലൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കാം. പിന്നെ എനിക്കാകുമ്പോൾ എൻ്റെ ബാഗും ഇതിൻ്റെ അകത്ത് വെക്കാമല്ലോ. അമ്പടാ കൊള്ളാമല്ലോടാ. നീയും പിള്ളേരും കൂടി എനിക്ക് വികലാംഗർക്കുള്ള വണ്ടി ഉണ്ടാക്കുക. ഈ കണക്കിന് ഞാൻ ശരിക്കും ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയാൽ നിനക്കും നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ശവപ്പെട്ടി ഉണ്ടാക്കൂലോടാ. Well, from the scans, it doesn't look like lumbar spinal canal stenosis, so I think I'm going to have to refer you to an expert. So all these tests, you didn't find anything? No, everything looks okay. I mean, you're going to have to work on your weight and your cholesterol, but I didn't see anything definitive about your leg. So you mean all the tests are waste? What can you do, right? Thank you, doctor. One second, George. Why are you wearing high-heel shoes? Oh, these shoes? You know, my wife Rinsi is a little higher than me. So I want to catch up to her. That's why I'm wearing. Well, that could be the problem. Get rid of the high heels, get rid of the pain. Wear normal shoe. എന്നാലും എൻ്റെ ഗിരിഗിരി, ഒരു ഷൂസ് പറ്റിച്ച പണി. രണ്ടു മൂന്നാഴ്ച വേദന സഹിച്ചതും പോരാഞ്ഞിട്ട് ദേ ഒരു മൂന്നാല് പേജ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ബില്ല് വന്നേക്കണം. അവരെയൊന്ന് വിളിക്കട്ടെ. Welcome to Presidential Insurance. For English, say English. For Spanish, say Spanish. English. You chose Spanish. Say yes. No, English. For life insurance, say life. For car insurance, say car. For all other, say all. Life. Okay, let me connect you to home insurance. Hi, this is Robin. May I get your first name, please? George. Your last name, please? Thekumotil. Can you spell it, please? T like tapioca, H like horse. No, horse. H-O-R-S-E. Okay, I got it. How may I help you, Mr. George? You send me a bill for $50 co-payment. Why? I'm sorry, this is home insurance. Let me connect you to life insurance, okay? Okay. Hi, this is Stephanie. How may I help you today? I got a bill from my insurance company. You charge $50. Why did you charge that much money from you, me? Can I get your last name, please? Last name, T like tapioca, H like horse, E like elephant. Yes, Mr. Tegamoto, I understand your frustration. I think our billing department can help you. Let me connect you with the billing department. Hang on one second. Hello, thanks for calling Presidential Insurance. My name is Jeffrey. How can I help you today, sir? Hi, Jeffrey. This is George. I think at least you can help me. My reference number is 527-325-4450. Chho, innengal nerthu irangaanu vichu. Ore pranamaaru vilicholu. Hello, what did you say? You speak Malayalam? Oh, no sir. My name is Jeffrey. I'm calling from Arizona, USA. No, I feel you say Malayalam. Oh, I'm sorry. What is Malayalam? I'm sorry, sir. By the way, which line were you referring to? Line 5. Oh, that is your copay. So, copay $50? My copay is $25. Well, in the computer, it shows it's 50. Your computer maybe show
$50, but I am going to pay only $25. Oh well, I understand. Hold on. Let me transfer the line to my your local account manager. Hold on, please. You going to forward another guy? Yeah, I'm transferring the phone to your local manager. He should have all of your account information. So thanks for calling Presidential Insurance. Have a good night. Have a good day. ഇനി ഇവനെങ്കിലും ഇതിന്റെ ഉത്തരവും തന്നാ മതിയായിരുന്നു. ഹലോ 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 ചേട്ടായി